ബഹുമാനായ പരിപാടിയുടെ അധ്യക്ഷ മാനസമിതിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ എസ് ആർ ടീച്ചർ, അതേപോലെ തന്നെ സ്വാഗതം പറഞ്ഞ സുശീല എന്ന സഹപാഠി കൂടിയായ സുശീല, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹകാര സമിതിയുടെ ചെയർപേഴ്സൺ മടിക്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രിയവേട്ടി, അതേപോലെ തന്നെ സൂപ്പർ ടീച്ചർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി പി ബാലാദേവി, പ്രിയപ്പെട്ട എഴുത്തുകാരി ബിന്ദു കരങ്ങാട്, വാർഡ് മെമ്പർ വിദ്യാഭ്യാസ സ്റ്റാൻഡി ചെയർപേഴ്സൺ കൂടിയായ ബ്രഹ്മപത്മനാഭൻ, അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത, മറ്റ് വിവിധ മാതൃ സമിതി സെക്രട്ടറി പ്രസിഡന്റുമാർക്കൊക്കെ എടുത്ത ചേട്ടനങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവ് കൂടിയായ സുബ ടീച്ചർ, അടക്കമുള്ള ഈ വേദിയിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ സമിതിയിലെ ഭാരവാഹികൾ, ക്ഷേത്ര ആവേശ കമ്മിറ്റിയിലെ ഭാരവാഹികൾ, ക്ഷേത്ര ഭാരവാഹികൾ എന്ന് പറഞ്ഞ എൻ്റെ പ്രിയങ്കരായ നാട്ടുകാരെ, കക്കാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അഷ്ടബന്ധ ബ്രഹ്മ കലശ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരു മാതൃസംഗമം നടത്താൻ തീരുമാനിച്ച സംഘാട സമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മുൻകാലങ്ങളിൽ ക്ഷേത്ര ഉത്സവങ്ങളിൽ വന്ന് തൊഴാനുള്ള ഒരു അവസരം മാത്രമായിരുന്നു സ്ത്രീകൾക്കെങ്കിൽ, ഇന്ന് ക്ഷേത്ര ഉത്സവം തീരുമാനിക്കുന്നത് മുതൽ അത് നടത്തിത്തീരുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ സജീവമായി, നിയമസ്ഥാനങ്ങളിലടക്കം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. കാരണം സ്ത്രീ ശാക്തീകരണം അത്രയധികം വളർന്നു പന്തലിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം എല്ലാ മേഖലയിലും സജീവമാണ്. പണ്ട് അമ്പലങ്ങളിൽ തൊഴാനും ഭക്ഷണം കഴിക്കാനും മാത്രമായിരുന്നു നമ്മുടെ പങ്കാളിത്തം കൂടിയിരുന്നതെങ്കിൽ, ഇന്ന് സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള നാനാ വേദികളിലുള്ള എല്ലാ പരിപാടികളിലും, ഇപ്പോൾ തന്നെ അരങ്ങ കലോത്സവം ഒക്കെ തന്നെ നടക്കുകയാണ്. ഓരോരാളും അവരുടെ കലാപ്രതിഭകൾ തിലകമായും ഒക്കെ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. പണ്ട് കാലത്ത് നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ, സ്കൂൾ യുവജനോത്സവങ്ങൾ കഴിഞ്ഞാൽ ഒരു ശരാശരി വീട്ടമ്മക്ക് കിട്ടുന്നത് ഈ കേരളോത്സവം മാത്രമായിരുന്നെങ്കിൽ, ഇന്ന് ഒരുപാട് വേദികൾ അല്ലേ, നമുക്ക് ഓരോ നമ്മുടെ സമൂഹത്തിന്റെ കഴിവുകളെ തിരിച്ചറിയാൻ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ശുഭ ടീച്ചർ ഒറ്റ സിനിമകൾ തന്നെ ഉണ്ടാണ് നല്ല പ്രശസ്തയായ നടിയായി മാറിയത്. അതേപോലെ നമ്മുടെ കാഴ്ചാമൃഗത്തിലെ ചന്ദ്രരെട്ടി ഒറ്റ സിനിമയിലൂടെ ഒരുപാട് സിനിമകളിൽ അവതരിപ്പിക്കാൻ ചന്ദ്രരെട്ടിക്ക്, അപ്പൊ അവരുടെ കഴിവുകളൊക്കെ തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറങ്ങിക്കിടക്കാതെ അവർക്ക് പ്രകടിപ്പിക്കാനൊരു വേദി ഇല്ലായിരുന്നു. ആ വേദി കിട്ടിയപ്പോൾ അത് എങ്ങനെ മാറ്റുരക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ മാറ്റി കിട്ടാം എന്ന് അത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അതിനാവശ്യമായ പ്രോത്സാഹനം സമൂഹവും നൽകുമ്പോൾ അവരൊക്കെ തന്നെ നല്ല അഭിനേത്രിമാരാണ്. ഇവിടെ ദില്ലയും അതേപോലെ തന്നെ പാറും ഒക്കെ തന്നെ നല്ല അനോത്സവമാറായി മാറുന്നത് അല്ലേ. ഇപ്പോൾ അവരാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്, പക്ഷെ ഈ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് അപ്പം ഇങ്ങനെയുള്ള വേദികളാണ് ഓരോ കുട്ടികളെയും ഓരോ സ്ത്രീകളെയും അത്തരത്തിലുള്ള ആ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടബന്ധ കലശത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അല്ലേ. ഓരോ 12 വർഷത്തേക്കുമാണ് അഷ്ടബന്ധ കലശം നടത്തുന്നത്. ആ അഷ്ടബന്ധം എന്ന് പറയുന്നത് 8 ധാതുക്കൾ കൊണ്ട് മൂലരൂപിയായ വിഗ്രഹത്തെയും അതേപോലെ തന്നെ അതിൻ്റെ പീഠത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഓരോ 12 വർഷം. കാരണം ദിവസേന നമ്മൾ ഒരുപാട് ആരാധന അർച്ചന നടത്തുന്നുണ്ട്. അപ്പം അതിൽ ഒരുപാട് പല അഭിഷേകങ്ങളും മറ്റൊക്കെ തന്നെ നടത്തുമ്പോൾ അതിൻ്റെ ആ മൂലവും പീഠവും തമ്മിലുള്ള ബന്ധം അറ്റുപോകും. ഒരു 12 വർഷമാകുമ്പോൾ ഇതിങ്ങനെ അറ്റുപോയിക്കൊണ്ടേയിരിക്കും. അപ്പം അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ 12 വർഷത്തേക്കും ഈ മൂലവും പീഠവും തമ്മിലുള്ള ബന്ധം കൂട്ടി ഉറപ്പിക്കുന്ന ഒരു ചടങ്ങ് എന്ന രീതിയിൽ അഷ്ടബന്ധ കലശം നടത്തുന്നത്. ഇപ്പോൾ 24 വർഷത്തോളമായി ഇവിടെ നടത്താൻ നമ്മൾ നടത്താതെ പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കൊണ്ടാണ്. അപ്പം അത് നമ്മൾ 24 വർഷത്തിന് ശേഷമാണ് കക്കാട്ടമ്പലത്തിൽ ഇപ്പോൾ അഷ്ടബന്ധ കലശം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ നല്ല ഗൗരവത്തിൽ നല്ല പങ്കാളിത്തത്തോടു കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായ സംഘാട സമിതിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം കൊടുക്കുന്നത്. അത് നമുക്ക് വലിയൊരു കാര്യമാണ്. സാധാരണ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതികൾ അങ്ങനെ
നമുക്ക് കിട്ടാം. പക്ഷെ ഇവിടെ നമുക്കറിയാം ആ മടിക്കൈ എന്നൊരു ഗ്രാമത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇവിടെ ആ വിശ്വാസത്തിനോ ആരാധനക്കോ ആരും എതിരല്ല. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടോ പോകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നത്. പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റേയും ഭാരവാളി തങ്കാണ സമിതി ചെയർമാനും വൈസ്യന്മാരും ഒക്കെ തന്നെയാക്കിക്കൊണ്ട് എല്ലാവരുടെയും കൂട്ടായ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരത്തിലൊരു ചടങ്ങ് നടത്തുമ്പോൾ മടിക്കൈ ആകെ തന്നെ സ്ത്രീകളും എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ തലത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ കലശ മഹോത്സവത്തിൻ്റെ എല്ലാ പരിപാടികളും നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വിവിധങ്ങളായ കലാസാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു കലശം എന്ന് പറയുമ്പോൾ ഇതിന് എട്ടോളം ധാതുക്കൾ പലതരത്തിൽ പിന്നെ ഉരുക്കി അതൊരു പച്ച രൂപത്തിലാക്കി ഏറ്റവും നല്ല ശക്തമായ ഉറച്ച നിലയിലാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കലശം അവസാനിക്കുന്നത്. അതിൻ്റെ ആ ഒരു എല്ലാ അഭിഷേകം നടന്നതിന് ശേഷമാണ്. അപ്പോൾ അത്രയും പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി നടക്കുമ്പോൾ അത് മാത്രമല്ല നടത്തുക, അതിൻ്റെ ഭാഗമായി അനുബന്ധമായി തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ മാതൃസംഗമം നടത്തിയ പോലെ നമുക്ക് സാംസ്കാരിക സമ്മേളനം ഇന്ന് വൈകുന്നേരം കൊണ്ട് നമ്മുടെ പ്രസിദ്ധനായ ഗോപിനാഥ് മുതുകാട് ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തുന്നത്, ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇതിൻ്റെ ഭാഗമായി അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന രീതിയിലേക്ക് നമ്മൾ അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെ നമുക്കറിയാം ആ നേരത്തെ ഓഫീസർ പറഞ്ഞപ്പോൾ അമ്പലങ്ങൾ ഒരു ആരാധനാ കേന്ദ്രങ്ങളാണ്. ആ ആരാധനാ കേന്ദ്രങ്ങളിൽ നമുക്ക് തൊട്ടടുത്ത് അമ്പലത്തിൽ വീടില്ലാതൊക്കെ തന്നെ പക്ഷേ രാവിലെ അമ്പലത്തിൽ പോയി ഒന്ന് ഫലം വെച്ച് പ്രദർശനം വെച്ച് ആണ് മടങ്ങി വരുന്നത്. അപ്പം രാവിലെ കുളിക്കാനുള്ള ഒരു നല്ല പ്രവണത നമുക്കുണ്ട്. രാവിലെ നമുക്ക് കുളിക്കാനാണ് അമ്പലത്തിൽ പോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ തൊഴുത് അല്ലേ, നമ്മൾ ജോലിക്ക് പോകുന്നവരുണ്ട്, മറ്റേ വീട്ടിലടുത്ത ജോലിയിലേക്ക് ഇടപെടുത്തവരുണ്ട്. അതൊക്കെ തന്നെ നമ്മളൊരു സാമൂഹ്യ നിയന്ത്രണ മാർഗം കൂടിയാണ്. നമ്മുടെ ശീലങ്ങൾ കൃത്യമായി നല്ല ശീലങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു കേന്ദ്രങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ അല്ലേ. നമ്മൾ വെള്ളം കുടിച്ചിട്ട് ആരും വെള്ളം വന്നാൽ മറ്റേ പച്ചാളമല്ല അല്ലെ, വെള്ളം കുടിച്ചിട്ട് ആരും അമ്പലത്തിന് പോലെ പോവാം, എത്ര മണി ആകുമ്പോൾ അമ്പലത്തിൽ നിൽക്കുന്നത് ഒന്ന് മാറി പോകും. അപ്പൊ അതേപോലെ അങ്ങനെ വെള്ളം കുടിച്ചാലും എടുത്ത് അമ്പലത്തിൽ പോകാൻ പറ്റൂല. അപ്പൊ അമ്പലത്തിൽ പോകുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പൊ വെള്ളത്തിനേക്കാൾ പിന്നെ എന്താ പറയുക, നല്ല വീര്യത്തിന്റെ മരണമൊക്കെ തന്നെ ഉണ്ട്. നാക്കിന്റെ അടിയിലും പല്ലിന്റെ അടിയിലും നോണിന്റെ അടിയിലും വെക്കുന്ന സാധനങ്ങൾ ആരും വെള്ളം കുടിച്ചെന്ന് അറിയാൻ പോലും ഇല്ല അല്ലെ. അവർ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് അല്ലെ. അവരിങ്ങനെ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിയിലാണോ എന്നത് നമ്മളെ ചിന്തിക്കുന്നത് പോലും